വെരി ആൻഡ് ടു നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ആഡ്വേർബ്സ് തന്നെയാണ് ഈ വെരി ആൻഡ് ടു. അതുകൊണ്ട് ഇത് ഇൻ്റർചേഞ്ചബിൾ ആണെന്നാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. അതായത് ഒന്നിന് പകരം ഒന്ന് യൂസ് ചെയ്യാം, പക്ഷേ രണ്ടും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് തമ്മിലും ചെറിയ വ്യത്യാസമുണ്ട്. ഈ വെരി എന്ന് പറഞ്ഞാൽ വളരെ എന്നാണ് അർത്ഥം. ടു എന്ന് പറഞ്ഞാൽ അധികമായി, അതായത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ്. ഈ വെരി യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവും. ടു ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെപ്പോഴും ഒരു നെഗറ്റീവ് മീനിങ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ദ കോഫി ഈസ് വെരി ഹോട്ട് ബട്ട് ഐ ക്യാൻ ഡ്രിങ്ക് ഇറ്റ്. അതായത് കോഫി വളരെ ചൂടുണ്ട്, ഒരുപാട് ചൂടുണ്ട്, പക്ഷേ എന്നാലും എനിക്ക് കുടിക്കാൻ പറ്റും. അതായത് കുടിക്കാൻ പാകത്തിലുള്ള ചൂടാണ്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ ആണെങ്കിൽ ദ ടെസ്റ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. ടെസ്റ്റ് കുറച്ച് ഡിഫിക്കൾട്ട് ആയിരുന്നു, പക്ഷേ എന്തിരുന്നാലും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, അല്ലെ അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്ന് അതിനർത്ഥമാണ്, നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. പക്ഷേ ടു എന്ന് പറയുന്ന സിറ്റുവേഷനിൽ വരുമ്പം ദ കോഫി ഈസ് ടു ഹോട്ട് ഐ കാൻ ഡ്രിങ്ക് ഇറ്റ്. അതായത് കോഫി ഒരുപാട് ചൂടുണ്ട്, അതുകൊണ്ട് എനിക്ക് കുടിക്കാൻ പറ്റില്ല. സോ ഇറ്റ് ഹാസ് എ നെഗറ്റീവ് മീനിങ്. നെക്സ്റ്റ് എക്സാമ്പിൾ, ദ ബാഗ് വാസ് ടു എക്സ്പെൻസീവ്. അതായത് ബാഗ് ചിലവേറിയതാണ്, ഒരുപാട് പൈസയുള്ളതായതുകൊണ്ട് എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല എന്നാണ് അതിനർത്ഥം. സോ വെരി ആൻഡ് ടു രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പം അതിൻ്റെ ആ ചെറിയ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ഇംഗ്ലീഷ് ആസിൻ്റെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. English House, English at your fingertips.